ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് ജ്യോതി. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ മോളുടെ ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. സോ മൺഡേ ടു ഫ്രൈഡേ ഒരു 1 വീക്കിന് വേണ്ടിയിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ പറാഠ മാത്രമാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. സോ മൺഡേ ആദ്യത്തെ ദിവസം ഞാനിവിടെ ഉണ്ടാക്കുന്നത് സ്വീറ്റ് പൊട്ടാറ്റോയുടെ പറാഠയാണ്, മധുരക്കിഴങ്ങിൻ്റെ. സോ സ്വീറ്റ് പൊട്ടാറ്റോ നന്നായിട്ട് വേവിച്ചിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് ചൂടാണ്, അതുകൊണ്ട് നന്നായിട്ട് നമുക്കൊന്ന് ഫോർക്കും കൊണ്ടോ കൈയും കൊണ്ടോ നമുക്ക് എങ്ങനെയെങ്കിലും നന്നായിട്ട് നല്ലതുപോലെ മാഷ് ചെയ്ത് കൊടുക്കാം. അതിൽ ഒരു പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യമനുസരിച്ചിട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഞാൻ എല്ലാം 1 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ആവശ്യമനുസരിച്ചിട്ട് ഉപ്പും കൂടി ചേർത്തി കൊടുക്കുക. ഇതിനെ സ്റ്റഫ് ചെയ്യേണ്ട, മീൻസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആട്ട ആയിട്ട് കുഴക്കേണ്ട. അപ്പം ഞാൻ ഇതിലോട്ട് തന്നെ 1-2 കപ്പ് ആട്ടയുടെ പൊടിയും ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് എണ്ണ, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് കായം പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ സ്റ്റഫ് ചെയ്യാം, പക്ഷേ അതിനെക്കാട്ടിലും എനിക്ക് എളുപ്പം തോന്നുന്നത് എങ്ങനെ ആട്ട അതിനോടൊപ്പം തന്നെ അങ്ങ് കുഴച്ചെടുക്കുന്നതാണ്. സോ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം, നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ വെള്ളം നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ആദ്യം നമുക്ക് ആ മൊത്തം സ്റ്റഫ് എല്ലാം കൂടി നമുക്ക് കുഴച്ചെടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ദാ ഞാനിവിടെ ആട്ട നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചപ്പാത്തി പരത്തുന്ന മാതിരി അങ്ങ് പരത്തിയെടുത്താൽ മതി. വളരെ ഈസിയാണ്, എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. രണ്ട് സൈഡും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായി നല്ലതുപോലെ വെന്തു. ഇപ്പം നമുക്ക് എണ്ണയോ ഗീയോ അല്ലെങ്കിൽ നമ്മുടെ ബട്ടറോ എന്തെങ്കിലും, മീൻസ് ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്കതിനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ രണ്ട് സൈഡും നല്ലതുപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ ദാ നല്ലപോലെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോയുടെ പൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഞാനിപ്പോൾ ലഞ്ച് പാക്ക് ചെയ്യുവാണ്. ഇപ്പോൾ മോൾക്ക് വന്നിട്ട് 10 മണിക്ക് ഒരു ഷോർട്ട് ബ്രേക്കുമുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇത് പൊടി ഇഡ്ഡലിയും ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതാണ് മോൾക്ക് രാവിലത്തെ ഷോർട്ട് ബ്രേക്കിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ പൊറാട്ടയുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കറിയോ നമ്മളുടെ ഇഷ്ടമായിട്ട് സോസോ അത് കൂട്ടിയൊക്കെ കഴിക്കാം. എൻ്റെ മോൾക്ക് ഇവിടെ തൈരാണ് പൊറാട്ടയുടെ കൂടെ കഴിക്കാൻ ഇഷ്ടം. സോ ഞാൻ രാവിലെ അവളുടെ ലഞ്ച് ബാഗൊക്കെ പാക്ക് ചെയ്യുവാണ്. ഞാൻ ജസ്റ്റ് ആ പൊറാട്ടയും പിന്നെ ഇഡ്ഡലിയും പിന്നെ തൈരും വെച്ചിട്ടുണ്ട്, ഒരു ടവലൊക്കെ വെക്കുന്നുണ്ട്, ഒരു ബനാനയും വെച്ചിട്ടുണ്ട് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ലഞ്ച് പാക്കായി, മോള് റെഡി ആയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഡേ അപ്പോൾ പനീറിൻ്റെ പൊറാട്ടയാണ് ഇന്നുണ്ടാക്കുന്നത്. സോ ഞാൻ കുറച്ച് പനീർ ഇവിടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ 1 സവാള, 1 പച്ചമുളക്, കുറച്ച് മല്ലിയില, ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും. ഇത് നമുക്ക് സ്റ്റഫ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ ഞാൻ ആട്ട ആദ്യമേ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് കൈയും കൊണ്ട് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാം മിക്സ് ചെയ്യുക. അതിൻ്റെ തരിതരിയായിട്ട് വരും. അപ്പോൾ അത് നമുക്കിങ്ങനെ പരത്തുമ്പോൾ അതിനെ ബുദ്ധിമുട്ടാവണ്ട. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ എല്ലാം കൂടി നന്നായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ആലുവിൻ്റെയൊക്കെ പൊറാട്ട ഉണ്ടാക്കുന്ന മാതിരി ആ സ്റ്റഫിങ്ങിനെ ഇങ്ങനെ ഉള്ളിൽ നമുക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ സീല് ചെയ്ത് കൊടുക്കാം. കാരണം അത് നമ്മളിങ്ങനെ പരത്തുന്ന സമയത്ത് അത് പുറത്ത് ചാടേണ്ട, മീൻസ് ഈ സ്റ്റഫിങ് പുറത്ത് വരേണ്ട, ഫില്ലിങ് നമ്മൾ നിറച്ചത്. അപ്പോൾ നന്നായിട്ട് തന്നെ പാക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന മാതിരി അങ്ങനെ അങ്ങ് പരത്തിയാൽ മതി. അപ്പോൾ ദാ അങ്ങനെ പനീറിൻ്റെ നല്ല സോഫ്റ്റായിട്ട് പൊറാട്ട ഇവിടെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. നന്നായിട്ട് എണ്ണയൊക്കെ, എണ്ണയോ നമ്മൾ ഗീയോ, ഞാൻ ചിലപ്പോൾ ഒക്കെ ഗീ അപ്ലൈ ചെയ്യും, ചിലപ്പോൾ എണ്ണയാണ്, ചിലപ്പോൾ ബട്ടറാണ്, അങ്ങനെ മാറ്റി മാറ്റി അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്.
അപ്പോൾ ഞാനിവിടെ ട്യൂസ്ഡേയിലെ ലഞ്ച് പാക്ക് ചെയ്യുവാണ്. പിന്നെ ഷോർട്ട് ബ്രേക്കിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഫ്രൂട്ട്സ് ആണ് വെക്കുന്നത്. കുറച്ച് കുക്കുംബർ വെച്ചിട്ടുണ്ട്, പിന്നെ മസ്ക് മെലനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ തൈരാണ് എൻ്റെ മോൾക്ക് പറാട്ടാസിൻ്റെ കൂടെ ഇഷ്ടം. സോ ഞാൻ അവൾക്ക് വേണ്ടി തൈരും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ട്യൂസ്ഡേ യോഗ ക്ലാസ് ആണ്. സോ മോള് യോഗയുടെ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇനിയും അങ്ങനെ ബുധനാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മേഥിയുടെ പറാട്ടയാണ് ഉണ്ടാക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ആട്ടയുടെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 1 കെട്ട് മേഥിയുടെ ഇലയായിരുന്നു. അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് പിന്നെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് കുറച്ച് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനകത്തിലോട്ട് തന്നെ 1 പച്ചമുളക് ഇടുകയാണ്. പിന്നെ 1-2 സ്പൂണ് തൈര് ചേർക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ടും നല്ല ഒരു പുളിപ്പും അതിൻ്റെ ഒക്കെ ടേസ്റ്റൊക്കെ വരും. പിന്നെ ഇത് വന്നിട്ട് ഹോമം എന്നാണ് പറയുന്നത്, അജ്വായൻ എന്ന് പറയും. സോ അതാണ് 1 സ്പൂൺ ഇടുന്നത്. ഇതിനിട്ട് നല്ല ഫ്ലേവർ വരും, നല്ല ടേസ്റ്റ് വരും, പിന്നെ ഡൈജഷനൊക്കെ നല്ലതാണ്. അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. പിന്നെ ആവശ്യമനുസരിച്ചിട്ട് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യം അനുസരിച്ചിട്ട് തന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ആദ്യം കുഴച്ചെടുക്കുക. വെള്ളം ചേർക്കാതെ തന്നെ ആദ്യം കുഴച്ചെടുക്കണം, കാരണം ഇതിൽ നമ്മൾ തൈരും പിന്നെ ആ ഇലയുടെ ഒരു ഈർപ്പമൊക്കെ കാണും. സോ അതിനെ ആദ്യം നമുക്ക് ഒന്ന് കൈ കൊണ്ട് ലൈറ്റായിട്ട് കുഴച്ചെടുത്തിട്ട് പിന്നെ ആവശ്യം അനുസരിച്ചിട്ട് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ആട്ട കുഴച്ചെടുക്കാം. മേഥിയില തലേദിവസം രാത്രി തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് അടുത്ത ദിവസം രാവിലെ പെട്ടെന്ന് തന്നെ ആട്ടിക്കാത്തിലിങ്ങനെ കുഴച്ച് പെട്ടെന്ന് ഈസി ആവും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീൻസ് അത്രയും സമയമൊന്നും നമ്മുടെ ചിലവാവത്തുമില്ല. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ ചപ്പാത്തി പരത്തുന്ന മാതിരി അങ്ങ് പരത്തിയെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മേത്തി പറാട്ട എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇന്ന് ഞാൻ ഷോർട്ട് ബ്രേക്കിന് വേണ്ടിയിട്ട് മോൾക്ക് ഇത് വാട്ടർ മെലൺ ആണ് ഫ്രൂട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ തൈരും വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇന്ന് വെഡ്നസ്ഡേ ആയിട്ട് ഹൗസ് ഡ്രസ്സാണ് അവരുടെ സ്കൂളിൽ ഇട്ടേക്കുന്നത്. പിന്നെ ഞാനെൻ്റെ മോൾക്ക് ലഞ്ചിൽ ഇങ്ങനെ പറാട്ട മാത്രമല്ല എല്ലാം കൊടുക്കാറുണ്ട് പൊതുവേ. മീൻസ് നമ്മുടെ ദോശ, ഇഡ്ലി, ചോറ്, ചപ്പാത്തി. ബട്ട് ഇത് ഞാൻ പറാട്ട മാത്രം 1 ആഴ്ച ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ ഇവിടെ ആലുവിൻ്റെ പറാട്ടയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ മോളുടെ ഫേവറേറ്റ് പറാട്ടയാണ് ആലുവിൻ്റെ പറാട്ട. അപ്പോൾ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇവിടെ ബോയിൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം 1 സവാളയും കുറച്ച് മുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമനുസരിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. പിന്നെ കുറച്ച് മുളക് പൊടി. ഇതൊക്കെ നന്നായിട്ട് തന്നെ കൈയും കൊണ്ടോ ഫോർക്കോ സ്പൂണോ എല്ലാം എങ്ങനെയും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ആലുവിൻ്റെ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലുവിൻ്റെ സ്റ്റഫിങ് നിറച്ച് നിറച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ സീല് ചെയ്യണം. മീൻസ് പിന്നെ കുറച്ച് ആട്ടയുടെ പൊടിയും കൂടി അതിൻ്റെ മുകളിലിട്ടാൽ മതി. കാരണം ഈ നമ്മൾ പരത്തുന്ന നേരത്ത് ഈ മസാല ഒക്കെ ഇങ്ങനെ പുറത്ത് ചാടണ്ട, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് പരത്തിയൊക്കെ കൊടുക്കുന്നത്. ആദ്യം കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇങ്ങനെ അങ്ങ് പരത്തിയെടുത്താൽ മതി. അപ്പോൾ മസാലയൊന്നും അങ്ങനെ പുറത്തൊന്നും ചാടത്തില്ല. അപ്പോൾ അങ്ങനെ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞ ആലുവിൻ്റെ പൊറോട്ട ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ ആലുവിൻ്റെ പൊറാട്ട ഇവിടെ ഞാൻ പാക്ക് ചെയ്യുവാണ്. മോള് രണ്ട് പൊറാട്ടയെ കഴിക്കത്തുള്ളൂ ലഞ്ചിൽ. അപ്പോൾ ഞാൻ രണ്ട് പൊറാട്ട ഇവിടെ പാക്ക് ചെയ്തു. ആൻഡ് ഷോർട്ട് ബ്രേക്കിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ കുറച്ച് ഏത്തയ്ക്ക മുറിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് പൊമിഗ്രനേറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ അതിനെയൊക്കെ പാക്ക് ചെയ്യുവാണ്. പതിവ് മാതിരി തൈരും പാക്ക് ചെയ്തിട്ടുണ്ട് പൊറാട്ടയുടെ കൂടെ കഴിക്കാൻ. അപ്പോൾ അങ്ങനെ ലഞ്ചൊക്കെ പാക്ക് ചെയ്തു. മോള് റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ പോകാൻ. ഡെയിലി ഹസ്ബൻഡാണ് ഡ്രോപ്പ് ചെയ്യുന്നത്, പിന്നെ ഓഫീസിലോട്ട് പോകുന്നത്. ഇന്ന് തേഴ്സ്ഡേയിൽ അവളുടെ തൈക്കോണ്ടോ ക്ലാസ് ഉണ്ട്, സോ അതിൻ്റെ ഡ്രസ്സാണിത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആവാറായി. സോ ഇന്ന് ഞാൻ ഗ്രീൻ പീസിൻ്റെ മട്ടറിൻ്റെ പൊറാട്ടയാണ് ഉണ്ടാക്കുന്നത്. സോ പാൻ ചൂടായി, എണ്ണ ഒഴിച്ചു ആൻഡ് കുറച്ച് ജീരകം അതിനകത്തിലോട്ട് ചേർത്തി. പിന്നെ ഇവിടെ ഞാൻ ഗ്രീൻ പീസ് ആദ്യമേ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കറിനകത്ത് ജസ്റ്റ് ഒരു രണ്ട് വിസിൽ മാത്രം അടിച്ചാൽ മതി, പെട്ടെന്ന് തന്നെയാണ് വെന്ത് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളകും ഒരു സവാളയും കൂടി നുറുക്കി അതിനെ ചേർത്തിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്നത് ഇനി ഗ്രീൻ പീസാണ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓൾറെഡി വെന്തിരിക്കുവാണ് നന്നായിട്ട്. അപ്പോൾ ജസ്റ്റ് അതിനെ എല്ലാം ഒന്ന് മിക്സ് ആയാൽ മതി നന്നായിട്ട്. ഇനിയും ഈ ഗ്രീൻ പീസിൻ്റെ മസാല നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിക്കകത്തിൽ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാൻ പാടില്ല, വെള്ളം ചേർക്കാതെ തന്നെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ അരഞ്ഞു കിട്ടും. അപ്പോഴേ നമുക്കിത് ആട്ടയ്ക്കകത്തിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ ഇനിയും ചപ്പാത്തിയിൽ പരത്തുന്ന മാതിരി ഇതിനെ സ്റ്റഫ് ചെയ്തിട്ട് പൊറാട്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഗ്രീൻ പീസ് പൊറാട്ട ഇവിടെ റെഡിയായി. സോ ഞാൻ ഇനിയും ലഞ്ചൊക്കെ പാക്ക് ചെയ്യുവാണ്. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ഷോർട്ട് ബ്രേക്കിന് കഴിക്കാൻ വേണ്ടിയിട്ട് ആപ്പിളാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, പിന്നെ തൈരും വെക്കുവാണ്. അപ്പോൾ ദാ ഇവിടെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ലഞ്ചെല്ലാം പാക്ക് ചെയ്തു, സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. സോ ഇതായിരുന്നു ജസ്റ്റ് മൺഡേ ടു ഫ്രൈഡേ ഉള്ള ജസ്റ്റ് ഓൺലി പൊറാട്ടാസിൻ്റെ റെസിപ്പീസ്. ഇതിങ്ങനെ കുട്ടികൾക്ക് കൊടുത്താൽ അപ്പോൾ വേറെ അങ്ങനെ എക്സ്ട്രാ സബ്ജി കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും കഴിച്ചോളും. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. സോ പ്ലീസ് ലൈക്ക് ചെയ്യുക. താങ്ക് യു.